എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആ സന്തോഷകരമായ അറിയിപ്പും വന്നിരിക്കുകയാണ്. പെൻഷൻ വിതരണ ഉത്തരവ് ഇന്നലെ വന്നതിന് ശേഷം പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആയി തുടങ്ങി. ഇതിനകം തന്നെ 1600 രൂപ വീതം നിരവധി പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുള്ള ആളുകളെല്ലാം താഴെ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക. 2023 മാർച്ച് മാസത്തെ പെൻഷൻ വിതരണമാണ് കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചിട്ടുള്ളത്. ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഇപ്പോൾ തുക എത്തിയിട്ടുള്ളത്. കൈകളിൽ വിതരണം തിങ്കളാഴ്ചയോടുകൂടി ആരംഭിക്കുന്നതായിരിക്കും. ഉത്തരവ് പ്രകാരം 17ാം തീയതിക്കുള്ളിൽ വിതരണം പൂർത്തിയാക്കണം എന്നാണ് പറയുന്നത്. 6.25 ലക്ഷത്തിലധികം വരുന്ന ക്ഷേമ ബോർഡുകളിലെ പെൻഷൻ ഗുണഭോക്താക്കൾക്കും 52 ലക്ഷം വരുന്ന സാമൂസുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കുമാണ് തുക വിതരണം ആരംഭിച്ചിട്ടുള്ളത്. ഇതിൽ പകുതി വരുന്ന ഏകദേശം 30 ലക്ഷത്തോളം ആളുകൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നത്. ഇവർക്കാണ് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക വന്നു തുടങ്ങിയിട്ടുള്ളത്. കേന്ദ്ര വിഹിതം ലഭിക്കുന്ന 4,07,000 പേർക്ക് 1200 മുതൽ 1400 രൂപ വരെയാണ് ലഭിക്കുക. കേന്ദ്രം നൽകുന്ന വിഹിതത്തിൻ്റെ ഒരു കുറവ് ഇവർക്കുണ്ടാകും. ആ തുക പിന്നീടാണ് അവരുടെ അക്കൗണ്ടിലേക്ക് എത്തുക. ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും 1600 രൂപ ഇന്ന് എത്തിയിട്ടില്ല എങ്കിൽ തിങ്കളാഴ്ച എത്തുന്നതാണ്. നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് നാളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആവാൻ സാധ്യതയില്ല. അപ്പം ഇന്ന് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്താത്ത ആളുകൾക്ക് തിങ്കളാഴ്ച എന്തായാലും തുക എത്തുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ചൊവ്വാഴ്ചയായിട്ട് പൂർണ്ണമായും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തും. കൈകളിൽ വിതരണത്തിന് ചെറിയ ഒരു താമസമുണ്ട്. അതായത് സാമൂസുരക്ഷ പെൻഷൻ കൈകളിൽ വിതരണം ചെയ്യുന്നത് സഹകരണ സംഘം ജീവനക്കാരാണ്. അവർക്ക് ആ ഒരു തുക വിതരണത്തിനുള്ള ലിസ്റ്റും അതുപോലെ തന്നെ പണവും അവരുടെ കയ്യിലെത്തി വിതരണം തുടങ്ങേണ്ടതുണ്ട്. അത് തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 17ാം തീയതിക്കുള്ളിൽ എല്ലാവർക്കും തുക എത്തും എന്നാണ്, വിതരണം ചെയ്ത് പൂർത്തിയാക്കണം എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ വിതരണം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതിനകം തുക ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ കമൻ്റായി ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും ബൈ ബൈ.